ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഫസ്റ്റത്തെ യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മുടെ സിലബസിലെ രണ്ടാമത്തെ യൂണിറ്റാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ യൂണിറ്റിലെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്: വേവ്സ് ഇൻ വൺ ഡയമെൻഷൻ, ദ വേവ് ഇക്വേഷൻ, സണ്യൂസോയ്ഡൽ വേവ്സ്. അതായത് നിങ്ങൾ മുൻ വർഷങ്ങളിലൊക്കെ പഠിച്ചിട്ടുള്ള വേവ്സ് ആൻഡ് ഓസിലേഷൻ, നിങ്ങളുടെ ചാപ്റ്ററിലൊക്കെ പഠിച്ചിട്ടുള്ള വേവിനെ കുറിച്ചിട്ടുള്ള എലമെൻ്ററി ഐഡിയ, ഒരു ഫണ്ടമെൻ്റൽ ഇൻഫർമേഷനാണ് ഈ മൂന്ന് ടോപ്പിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ബൗണ്ടറി കണ്ടീഷൻസ്, റിഫ്ലക്ഷൻ ആൻഡ് ട്രാൻസ്മിഷൻ. ഒരു സ്ട്രിങ്ങിലുള്ള വേവിലെ അതിൻ്റെ റിഫ്ലക്ഷൻ ട്രാൻസ്മിഷനൊക്കെ ഉണ്ടാകുമ്പോൾ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ട് റിഫ്ലക്റ്റഡ് ട്രാൻസ്മിഷൻ വേവ്സിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്ന ഇതാണ് ഈ ഭാഗത്ത് നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ ചോദിച്ചിരുന്ന ഒരു എസ് ഐ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ. ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നുണ്ടായിരുന്നത്, ബൗണ്ടറി കണ്ടീഷൻ, റിഫ്ലക്ഷൻ, ട്രാൻസ്മിഷൻ എന്നുള്ള ഭാഗത്ത് നിന്ന്. പിന്നെ പോളറൈസേഷൻ ഉണ്ട്, നമ്മളത് പഠിക്കും. പിന്നെയാണ് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പറയുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ ഒറിജിൻ നമ്മൾ കഴിഞ്ഞ വീട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മാക്സ്വെല്ലിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് പറയുന്ന ആശയമാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ ഒറിജിന് കാരണമായിട്ടുള്ള തിയറി. ദെൻ അതിനുശേഷം നമ്മൾ പഠിക്കുക വേവ് ഇക്വേഷൻ ഫോർ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് കമ്പോണൻസ് ഉള്ളതാണ്. അതിൻ്റെ വേവ് ഇക്വേഷൻ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം എന്ന് നമ്മൾ പഠിക്കും. ഹൗ ടു ഡിറൈവ് വേവ് ഇക്വേഷൻ ഫ്രം ദ മാക്സ്വെൽസ് ഇക്വേഷൻ. ദെൻ മോണോക്രോമാറ്റിക് പ്ലെയിൻ വേവ്സ് ഇൻ വാക്വം, എനർജി ആൻഡ് മൊമെൻറ്റം ഓഫ് ദി ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ക്യാരി ചെയ്യുന്ന എനർജിയും മൊമെൻറ്റവും ഒക്കെ നമ്മൾ അവിടെ പഠിക്കും. എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്, ഇൻ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, അതൊക്കെ തന്നെയാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ പോയിൻറ്റിംഗ് വെക്റ്റർ, അതായത് എനർജി ട്രാൻസ്ഫർ പെർ യൂണിറ്റ് ഏരിയ, പെർ യൂണിറ്റ് ടൈം. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ട്രാൻസ്ഫർ ചെയ്യുന്ന എനർജി എത്രയാണെന്നുള്ള, ഈ യൂണിറ്റ് ടൈമിൽ എത്ര എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നുള്ള കാര്യമാണ് പോയിൻ്റ് വെക്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇൻ മാറ്റർ, ഒരു മാറ്ററിലൂടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് കടന്നു പോകുമ്പോഴുണ്ടാകും സംഭവിക്കുന്ന മാറ്റങ്ങൾ, വേവ്സിന് സംഭവിക്കുന്ന മാറ്റങ്ങൾ, ട്രാൻസ്മിഷൻ, റിഫ്ലക്ഷൻ അല്ലേ, അതൊക്കെയാണ് നമ്മൾ അടുത്തത്. അതായത് പ്രൊപ്പഗേഷൻ ത്രൂ ലീനിയർ മീഡിയം, റിഫ്ലക്ഷൻ സംഭവിക്കും, ചിലപ്പോൾ ട്രാൻസ്മിഷൻ സംഭവിക്കും. ഇവിടെ നമ്മൾ ഒരു കേസ് പഠിക്കുന്നുള്ളൂ, അതിൽ നോർമൽ ഇൻസ്റ്റൻസ്. അതായത് ഒരു കണ്ടക്ടറിലേക്ക് അല്ലെങ്കിൽ ഒരു ഇൻസുലേറ്ററിലേക്ക് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് നോർമലായിട്ട് വന്ന് പതിച്ചു കഴിഞ്ഞാൽ അതിനെ എത്രത്തോളം പ്രൊപ്പഗേറ്റ് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യും, റിഫ്ലക്ഷൻ എത്രത്തോളം ഉണ്ടാവും, പിന്നെ അതിനുള്ളിൽ കൂടി എത്രത്തോളം താഴെ കടന്നു പോകും, തുടങ്ങിയിട്ടുള്ള വിവരങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ കേസിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒത്തിരി പ്രൈമറി ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഫസ്റ്റ് ടു ലൈൻസ് ഓക്കെ. നമ്മുടെ സിലബസിൽ സജസ്റ്റ് ചെയ്തിട്ടുള്ള ബുക്ക് 9.1 to 9.32 ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രോ ഡൈനാമിക്സ് ബൈ ഗ്രിഫിത്ത് തന്നെയാണ്. ഓക്കെ, നൗ ലെറ്റസ് സ്റ്റാർട്ട് ദ ന്യൂ യൂണിറ്റ്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈന്യൂസോയിഡൽ വേവ്സ്. സൈന്യൂസോയിഡൽ വേവ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ പരിചയമുള്ള ഒരു കാര്യം തന്നെയാണ്. ചെറിയ കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളൊരു സ്ട്രിങ് കെട്ടിയിട്ട് ആ സ്ട്രിങ് എലമെൻ്റ് നമ്മളിങ്ങനെ നീളമുള്ള ഒരു സ്ട്രിങ് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് താഴോട്ട് മേലോട്ടാക്കി കഴിഞ്ഞാൽ അതിലൊരു വേവ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനെ ഉണ്ടാകുന്ന വേവ് ഈ ഡയറക്ഷനിൽ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് സ്ട്രിങ് എലമെൻ്റ് ഇങ്ങനെ താഴോട്ടും മേലോട്ടേക്കും നമ്മളിങ്ങനെ ചലിപ്പിക്കുകയാണ് ചെയ്യുന്നത് വെർട്ടിക്കലി. അപ്പോൾ ഉണ്ടാകുന്ന വേവിൻ്റെ മോഷൻ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടലായിട്ട് ഈ ഡയറക്ഷനിലേക്ക് ഇങ്ങോട്ടേക്കാണ് നമ്മുടെ വേവ് മൂവ് ചെയ്യുന്നത്. ഈ ഡയറക്ഷൻ ഇവിടെ ഉണ്ടാകുന്ന വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ദിസ് ഈസ് അവർ വേവ്.
അവയവൻ്റെ പ്രത്യേകത പീരിയോഡിക്കലി വേരി ചെയ്യുന്ന, ഇങ്ങനെയാണ് നമ്മുടെ വേവ് ഉണ്ടാവുന്നത്. അപ്പം നമ്മുടെ വേവിൻ്റെ പ്രത്യേകത, ഇതൊരു സൈനുസോയ്ഡൽ വേവ് പോലെ, ഒരു സൈൻ ഫംഗ്ഷൻ പോലെ, ഒരു കൊസൈൻ ഫംഗ്ഷൻ പോലെയുള്ളൊരു വേവാണ്. അപ്പം നമ്മൾ ഇത്തരം വേവിനാണ് നമ്മൾ പറയുക സൈനുസോയ്ഡൽ വേവ് എന്ന് പറയാം. അപ്പോൾ ഈ സൈനുസോയ്ഡൽ വേവിൻ്റെ മോഷൻ ഈ ഡയറക്ഷനിൽ ഇങ്ങോട്ടേക്ക് നമുക്ക് റിപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഡയറക്ഷൻ, ദിസ് ഡയറക്ഷൻ ഈസ് സെഡ് ഡയറക്ഷൻ, പോസിറ്റീവ് സെഡ്. That is, this wave is moving along positive z direction. Okay. So let us say this is a wave produced on a string. So this wave in the motion, alengil wave in a generation enganeyana, that is because of the displacement of the string element along the up and down direction. സ്ട്രിംഗ് എലമെൻ്റ് ഇങ്ങനെ താഴോട്ട് മേലോട്ട് ആവുന്നത് കൊണ്ടാണ് ഇവിടെ ഒരു നമ്മുടെ വേവ് ഇങ്ങനെ മൂവ് ചെയ്യാനുള്ള കാരണം. വേവ് ഇവിടെ ജനറേറ്റ് ചെയ്യാനും അങ്ങനെ വേവ് മൂവ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ ഇവിടെ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ സ്ട്രിംഗ് എലമെൻറ്റ് അറ്റ് എനി പൊസിഷൻ ഓൺ സെറ്റ്. ഇപ്പോൾ ഞാൻ ഈ സ്ട്രിങ്ങിൻ്റെ നമ്മുടെ ഇങ്ങനെയാണ് നമ്മുടെ സ്ട്രിംഗ് എങ്കിൽ ഈ സ്ട്രിങ്ങിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക, അതായത് ഈ ആക്സിസ് സെഡ് ആണെന്ന് പറഞ്ഞു. സെഡ് ആക്സിസിൽ ഏതെങ്കിലും ഒരു പോയിന്റ് സ്ട്രിംഗ് എലമെൻ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിങ്ങനെ താഴോട്ടും അല്ലേ മേലോട്ടും താഴോട്ടും വൈബ്രേറ്റ് ചെയ്യുന്നത് മൂലം വേവ് ഉണ്ടാവും. ശരിക്കും തന്നെ എക്സാക്ട്ലി നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഈ സ്ട്രിംഗ് എലമെൻ്റ് ഒരു പരിഗണിക്കുകയാണെങ്കിൽ അത് മേലോട്ട് പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. അത് താഴോട്ട് ചലിപ്പിക്കുമ്പോൾ നോർമൽ പൊസിഷൻ സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ എത്തുമ്പോൾ ഇങ്ങനെ ഒരു വേവ് ക്രിയേറ്റ് ചെയ്യും. ഈ സ്ട്രിംഗ് എലമെൻ്റ് വീണ്ടും താഴോട്ടേക്ക് പോകുമ്പോൾ റെഫറൻസ് ലൈനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ താഴോട്ടെത്തി ഈ സ്ട്രിംഗ് എലമെൻ്റ് നമ്മൾ വീണ്ടും അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് എത്തുമ്പോൾ ഈ ഒരു രൂപത്തിലുള്ള വേവ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് തുടങ്ങി ഇങ്ങനെ വന്ന് സ്ട്രിംഗ് എലമെൻ്റ് ഏറ്റവും താഴെ എത്തി നാല് നാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒറിജിനൽ പൊസിഷനിലേക്ക് എത്തുമ്പോൾ ഒരു കംപ്ലീറ്റ് വേവ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനെയാണ് വേവിൻ്റെ ജനറേഷൻ സ്ട്രിങ്ങിലുള്ള. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സ്ട്രിംഗ് എലമെൻറ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ സ്ട്രിംഗ് എലമെൻറ്റ് അറ്റ് എനി പൊസിഷൻ നമുക്ക് റിപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് എഫ് സെഡ് ടി എനി ടൈം ടി. This is the functional we will try. This is f. Fine. I can write this expression as this wave has a particular amplitude. That amplitude is taken as a. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. Then this will be either cos or sine function. Depends on upon the initial condition. Let us use the cos function. This k z, because the wave is traveling along positive z direction, kz minus omega t plus delta. I will explain each time. Here you are familiar with the a is a amplitude, amplitude of the wave. Then what will be this term? This is the phase of the wave. Phase. Okay. Then what about this delta? This delta is the phase constant. What about k? This k is the wave number that is equal to 2 pi by lambda. Where lambda is the wavelength. Omega. Omega is the angular frequency. What is the speed of the wave?
Speed of the wave means if you consider the phase of the wave, that phase of the wave is constant throughout this motion. The phase does not change. Therefore, kz minus omega t plus delta t will be constant. To find out the velocity, you can take the derivative with respect to time. That is because this wave is traveling along z direction. Therefore, k dou z by dou t minus omega, because dou t by dou t 1i, this is a constant, phase constant 0, right hand side derivative of constant is also 0. And this term, this k into, this is nothing but the velocity of the wave minus omega is equal to 0, where v is equal to dou z by dou t. Is nothing but the velocity of the wave. Therefore, kv is equal to omega. From this velocity of the wave is equal to omega by k. Plus 2 will be carrying on. So, this is the velocity of the wave. For the wave in the phase, we will get the velocity omega by k. This angular velocity omega can be written as 2 pi f, where f is the frequency of the wave. Frequency means number of cycles per second. So, ingane ulla relations okke ningale padichittunde. Ee relations okke namukku ivide aavashyam. Then, what will be the wave equation? Wave equation de derivation like nammal thalkkalam povunnilla. Wave equation varna kaynale dou square f by dou z square is equal to 1 by v square dou square f by dou t square. That is wave into a general relation. This relation is formed in our own. Okay. Because our electromagnetic wave into equation we derive. F and F and S and the endurium electromagnetic wave in the gas angle, F and S and the electric field over him, a lingle magnetic field over him. There will be two wave equation for the electromagnetic phase. This is dou square E by dou Z square and dou square E by dou T square. For magnetic field, that will be dou square B by dou Z square. What is basically 1 by V square and dou square B by dot e square. Ingane aanu varu. Appo ivide endana f nu parney kanjali ivide varuna function. Maybe electric field and magnetic field in the case of electromagnetic wave. Appo idaanu oru general wave ne nammal represent cheyuna equation. Okay. Equation de oro term ningalku parichayam undu. BSc first year course lum plus 2 like ingane nannayi padichirundu. Now let us move to the complex notation. One more thing I would like to mention in the previous case, that is here I have mentioned this wave. This wave is the wave traveling along positive z direction, because here you can see the phase, this phase is kz minus omega t. This is a wave traveling along positive z direction. If a wave is traveling along negative z direction, okay, I will draw the figure separately here. That is, this wave is traveling along negative z direction. If this is the desired set, then the wave is represented by fzt amplitude cos, here care should be taken, is minus kz minus omega t. That is, this is a representation of wave traveling along negative z
direction. Okay, that you have to be very careful. Okay. Now let us come to the complex notation. That is, just now we have seen that any wave can be represented by fz t is equal to a cos kz minus omega t plus delta. Okay, you are familiar with the Euler's equation in mathematics. That is, Euler's equation is nothing but e power I theta is equal to cos theta plus I sin theta, which means this is the real part and this is imaginary part. In the similar fashion, if I write this equation, that is, instead of theta, if I use kz minus omega t plus delta, because sometimes you will write this expression like this, fz of theta is equal to a cos theta. Instead of theta, here we have this kz minus omega t plus delta. That is nothing but a phase angle theta. Then, this e power I theta can be written as e power I kz minus omega t plus delta. What will be this answer? E power I kz minus omega t plus theta means cos, instead of theta we have kz minus omega t plus delta plus I sin kz minus omega t plus delta. Then if you check this equation, and this term means the right hand side term, let us say this is a real part. Okay, this is nothing but the real part, this is the imaginary part. Therefore I can say our a cos kz minus omega t plus delta, this is the real part of this expression. Okay. Then I will write in this way, that is fzt, that fzt is equal to real part of, here we have one amplitude a, if I multiply with a here, everywhere I will have the term a. Then this is the real part of this expression, this real part of a e power I kz minus omega t plus delta. Okay, now what is this fz? This fz is a sinusoidal wave. Sinusoidal wave, that is, a sinusoidal wave can be expressed in this way. Okay, this is actually the complex notation. I will write in another way the same expression. Here the real part, this real part, I will break this term into two, that is a e power I delta into e power I kz minus omega t. ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അല്ലെ ഇത് രണ്ടും നമ്മളതിൻ്റെ ഈ പവർ ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മളെ മുകളിലത്തെ ഈ എക്സ്പ്രഷൻ തന്നെ കിട്ടും. ദാറ്റ് ഈസ്
real ee partne njan maachite ingane oru tilde mollege cheriya oru kodutirikkane idu nammal paraya complex amplitude nu paraya ee time ne adhaayathu a tilde ingane kodutha that is complex amplitude ennaanu paraya into e power I kz minus omega t okay where a is equal to a e power I delta that is nothing but the this is nothing but that is this a this is called complex amplitude okay fine then our sinusoidal function this function now we can write f z t is equal to real part of complex amplitude a into e power I k z minus omega t then once again I make a slight modification that this I can write this as a f complex z t that is this f z t that is f z t is equal to complex amplitude e power I k z minus omega t this is called a complex wave function I will reiterate this expression 3 like ee mottham time ne pore namukku ee complex wave function enga substitute cheyya f z t okay what is the advantage of using this complex notation the advantage is that exponentials are much easier to manipulate than sine and cosines exponential roopathil ezhuthi kaniyale namaku calculations ku valare eluppana summation um adu pole thana multiplication okke sine cosine ku nammal upayikkanengil adinte strict rules nammal obey cheyandi varu adu valare difficult aanu that is a advantage this advantage of complex notation is that exponentials are much easier to manipulate than sines and cosines. Keep it note down. Okay.